ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് സാമൂഹിക സുരക്ഷ ക്ഷേമ പെൻഷനുകൾ വാങ്ങുന്ന ആളുകൾ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോ 100 ദിവസത്തെ കർമ്മ പദ്ധതികൾ പ്രഖ്യാപിച്ചുകൊണ്ട് കഴിഞ്ഞ ആഴ്ച മുഖ്യമന്ത്രി പറഞ്ഞിരുന്നു, ഈ മാസം മുതൽ, ഓഗസ്റ്റ് മാസം മുതൽ എല്ലാ മാസവും പെൻഷൻ വിതരണം തുടങ്ങുമെന്നും സെപ്റ്റംബർ മാസം മുതൽ 100 രൂപ വർദ്ധിപ്പിച്ച് 1400 രൂപയാക്കുമെന്നായിരുന്നു മുഖ്യമന്ത്രി പറഞ്ഞിരുന്നത്. അതിനെ കുറിച്ചിട്ടാണ് വീഡിയോ. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ്, എന്റെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്ന ആളാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഒപ്പം ബെല്ലൈക്കണം എനേബിൾ ചെയ്ത് വെക്കുക. പെൻഷൻ തുക 20-ാം തീയതിക്ക് മുമ്പായിട്ട് തന്നെ വിതരണം ചെയ്ത് തുടങ്ങും എന്നാണ് അറിയാൻ കഴിഞ്ഞത്. മുഖ്യമന്ത്രി അന്ന് ആ വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കിയിരുന്ന ഒരു കാര്യം, 30-ാം തീയതിക്കും 20-ാം തീയതിക്കും 30-ാം തീയതിക്കും ഇടയിലായിട്ട് തുക വിതരണം ചെയ്യുകയില്ല, അർഹരായ ആളുകളുടെ കയ്യിലേക്കും ഈ തുക എത്തുമെന്നും പറഞ്ഞിരുന്നു. അപ്പോ അതിന്റെ അടിസ്ഥാനത്തിൽ ഈ 20-ാം തീയതിക്ക് മുമ്പായിട്ട് തന്നെ പെൻഷൻ തുകയുടെ വിതരണം ആരംഭിക്കുകയും 30-ാം തീയതിയോട് കൂടിയിട്ട് വിതരണം പൂർത്തിയാക്കുകയും ചെയ്യും. ഇതുവരെ ലഭിച്ചിരുന്നതുപോലെ 1300 രൂപയല്ല 1400 രൂപയാണ് ലഭിക്കുന്നത്. വിവിധ തരത്തിലുള്ള സാമൂഹിക സുരക്ഷാ പെൻഷനുകൾ, ക്ഷേമനിധി ബോർഡുകളിൽ അംഗമായിട്ട് വിരമിച്ച ആളുകൾക്കുള്ള പെൻഷനുകൾ, ഇവയൊക്കെയാണ് ഇവയൊക്കെയാണ് ലഭിക്കുന്നത്. വൃദ്ധരായ വാർദ്ധക്യ പെൻഷൻ, വിധവ പെൻഷൻ, ശാരീരിക മാനസിക വെല്ലുവിളികൾ നേരിടുന്ന ആളുകൾക്കുള്ള പെൻഷൻ, അതുപോലെ തന്നെ വിവിധ തൊഴിലാളി സംഘടനകളിൽ ക്ഷേമനിധി ബോർഡുകളിൽ അംഗമായിട്ട് റിട്ടയർമെന്റ് പ്രായം കഴിഞ്ഞ് ആളുകൾക്കുള്ള പെൻഷൻ, ഇതൊക്കെയാണ് ഇതുമായി ബന്ധപ്പെട്ടിട്ട് വിതരണം ഉണ്ടാവുക. അത് നിങ്ങൾക്കറിയാവുന്നതാണ്. അപ്പോ മസ്റ്ററിംഗ് പൂർത്തിയാക്കിയവർക്കായിരിക്കും ക്ഷേമ സാമൂഹിക സുരക്ഷാ പെൻഷനുകളുടെ വിതരണം ഉണ്ടാവുക. അത് പൂർത്തിയാക്കാൻ വളരെ കുറച്ച് ആളുകൾ, അത് പൂർത്തിയാക്കാൻ ഇനിയും ഒരുപാട് ആളുകൾ ബാക്കിയുണ്ട്. അവർക്ക് താൽക്കാലികമായിട്ട് പെൻഷൻ ലഭിക്കുകയില്ല. അത് ഇനി അതിനൊരു അവസരം ലഭിക്കുന്ന മുറക്ക് അതെല്ലാം ശരിയാക്കാവുന്നതാണ്. അതോടൊപ്പം കൂട്ടിച്ചേർക്കേണ്ട മറ്റൊരു കാര്യം, ഇതിനെക്കുറിച്ച് വ്യക്തമാക്കിയിട്ടുള്ള തോമസ് ഐസക്കിന്റെ ഫേസ്ബുക്ക് പേജിൽ ഈ സർക്കാർ അധികാരത്തിലേറിയപ്പോൾ ഒരു പ്രകടന പത്രികയിൽ ഒരു വാഗ്ദാനം നൽകിയിരുന്നു, എല്ലാ ക്ഷേമ പെൻഷനുകളും 1500 രൂപയിൽ എത്തിക്കുമെന്ന്. ഈ സർക്കാർ ഇറങ്ങുന്നതിന് മുമ്പ് അത് 1500 രൂപയാക്കി വിതരണം തുടങ്ങും എന്നാണ് അദ്ദേഹം ഈ ഫേസ്ബുക്ക് പേജിൽ ഒന്നുകൂടി വ്യക്തമാക്കിയിട്ടുള്ളത്. അപ്പൊ ഇനി ഈ സർക്കാരിന്റെ കാലാവധി 1 വർഷം തികച്ചില്ലാത്ത സമയത്ത്, അപ്പോൾ ഒരു 4 മാസം ഒരു അല്ലെങ്കിൽ 6 മാസത്തിന് ശേഷം ഇതൊരു 1500 രൂപയിൽ എത്താൻ, ഒരു ദിവസ വേതനത്തിന്റെ ലെവലിലേക്ക്, ഒരു ദിവസം 50 രൂപ ലെവലിലേക്ക് ഇതിന്റെ ഒരു സംഖ്യ എത്താൻ വേണ്ടിയിട്ട് സാധിക്കും എന്നുള്ളതാണ് നമുക്ക് സന്തോഷം നൽകുന്ന ഒരു കാര്യം. അതോടൊപ്പം തന്നെ എല്ലാ മാസവും ഇത് കിട്ടുന്നു എന്ന് പറയുന്നതും വലിയൊരു ആശ്വാസം തന്നെയാണ്. പിന്നെ പറയുന്ന കാര്യം, സർക്കാർ ഈ പെൻഷൻ വിതരണം ചെയ്യുന്ന ആളുകളെ ഒന്നും കൂടി സൂക്ഷ്മമായി പരിശോധിച്ച് അനർഹർ ഉണ്ടെങ്കിൽ കണ്ടെത്തും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് നമ്മുടെ BPL കാർഡിന്റെ ഒരു അതേ പരിഗണന, അതേ ഒരു നിഗമനം തന്നെയാണ് ഇതിനും അവർ ഉദ്ദേശിക്കുന്നത്. 1000 സ്ക്വയർ ഫീറ്റിന്റെ വീട്, അതുപോലെ തന്നെ 4 ചക്ര വാഹനങ്ങൾ, 1 ഏക്കർ സ്ഥലം, 1 ഏക്കറിലധികം 1 ഏക്കറിലധികം സ്ഥലമുള്ളവർ, ഇവർക്കൊന്നും സാമൂഹിക സുരക്ഷാ പെൻഷൻ വാങ്ങാൻ അർഹതയില്ല എന്ന് പറയുന്നു. ഒരു റേഷൻ കാർഡിൽ ഒരു അംഗം, ഇവരുടെ വീട്ടിലുള്ള ഒരു അംഗത്തിന് ഇതുണ്ടായാലും മതി. അപ്പോൾ അതൊരു ഉചിതമായ തീരുമാനമല്ല എൻ്റെ ഒരു അഭിപ്രായം. കാരണം മകനൊരു ചിലപ്പോൾ മാരുതി 800 കാറ് 35,000 രൂപ കൊടുത്ത് വാങ്ങിയിട്ടുണ്ടാവും. അപ്പോ അച്ഛന്റെ പെൻഷന്, അമ്മയുടെ പെൻഷനോ നിൽക്കുന്ന ഒരവസ്ഥ, അത് ശരിയല്ല. കാരണം ഇവിടെ ലക്ഷങ്ങൾ അല്ലെങ്കിൽ ലക്ഷത്തോളം രൂപകൾ, ലക്ഷക്കണക്കിന് രൂപകൾ പെൻഷൻ കോടീശ്വരന്മാരായ ആളുകൾക്ക് സർക്കാർ അവരെ സർവീസ് പെൻഷനായിട്ട് നൽകുന്നുണ്ട്. അവിടെയാണ് നമ്മുടെ വൺ ഇന്ത്യ വൺ പെൻഷൻ പദ്ധതിയുടെ പ്രശസ്തി ഉയരുന്നത്. അപ്പോ അതിനെക്കുറിച്ചിട്ട് വീഡിയോ വേണമെന്നുള്ളവർ താഴെ കമന്റ് ചെയ്യുക. വൺ ഇന്ത്യ വൺ പെൻഷൻ എന്ന് പറഞ്ഞാൽ IAS കാരനും ഒരു സാധാ കൂലിപ്പണിക്കാരനും ഒരേ പെൻഷൻ കിട്ടുന്ന ഒരു സ്വപ്ന പദ്ധതിയാണ് വൺ ഇന്ത്യ വൺ പെൻഷൻ.
അത് നടപ്പിലായി എന്ന് നടപ്പിലാവും നടപ്പിലാവുമോ ഇല്ലയോ എന്നുള്ളത് വ്യക്തമല്ല. അപ്പോൾ അത് നടപ്പിലാവുകയല്ലാതെ ഇതിനൊന്നും വേറൊരു പരിഹാരവുമില്ല. ഒരുപാട് ആളുകൾ പട്ടിണി കിടക്കുമ്പോൾ ഒരുപാട് ആളുകൾ പൈസ ആവശ്യമില്ലാതെ തലമുറകൾക്ക് വേണ്ടിയിട്ട് മാത്രം സമ്പാദിച്ചു വെക്കുന്ന ഒരു പദ്ധതി ഇപ്പോൾ നമ്മുടെ നാടുകളിൽ നടന്നുകൊണ്ടിരിക്കുന്നു. ഞാൻ നേരത്തെ വീഡിയോകളിൽ പറഞ്ഞതുപോലെ സർവീസ് പെൻഷനും സർവീസ് ശമ്പളവും കൊടുക്കാൻ വേണ്ടി മാത്രം നമ്മുടെ സംസ്ഥാനത്ത് 60% നമ്മുടെ സംസ്ഥാനത്തിന്റെ റവന്യൂയുടെ 60% വേണം. അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ ഈ പാവപ്പെട്ട ആളുകൾക്ക് മാസം 65 വയസ്സ് കഴിഞ്ഞ പാവപ്പെട്ട ആളുകൾക്ക് മാസം 1400 രൂപ കൊടുക്കുന്നത് ഇനിയും അന്വേഷിച്ചിട്ട് കടഞ്ഞെടുത്തിട്ട് അർഹത ഇല്ലെങ്കിൽ പുറത്താക്കണം എന്നാണ് പറയുന്നത്. ഈ അർഹത എന്ന് പറയുന്നത് ഒരു 4-ചക്ര വാഹനമായിരിക്കും. 4-ചക്ര വാഹനം എന്ന് പറഞ്ഞാൽ 100,000 താഴെ ലഭിക്കുന്ന സാധനങ്ങളാണ്. അത് അവരുടെ സൗകര്യത്തിന് വീട്ടിലെ എന്തെങ്കിലും സൗകര്യത്തിന് വേണ്ടിയിട്ട് വീട്ടിലെ ഏതെങ്കിലും ഒരു അംഗം വാങ്ങിയാലും ഈ വയസ്സായ ആളുകളുടെ പെൻഷൻ മുടങ്ങുക എന്ന് പറയുന്നത് വളരെ ദയനീയമാണ്. ഇതൊക്കെ മനസ്സിലാക്കി വെക്കുക. പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ടാകുന്ന കരുതുന്നു. വീഡിയോ അവസാനിപ്പിക്കുന്നു. മറ്റൊരു വീഡിയോ എനിക്ക് വീണ്ടും കാണാം. അതുവരെയും ബൈ ബൈ.